നമ്മളിന്ന് വീഡിയോയുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന എഫ് സി ബയറിന്റെ എക്കാലത്തെ മികച്ച വിങ് ബാക്കർമാരിൽ ഒരാൾ. 98 വേൾഡ് കപ്പിൽ ഫ്രാൻസിന് ലോകകപ്പിൽ മുത്തമിടാൻ മുഖ്യ പങ്ക് വഹിച്ചവൻ. അതേ മറ്റാരുമല്ല ബിസന്റെ ലിസറസു. 98 വേൾഡ് കപ്പിൽ ലിസറസുവിന്റെ ക്രോസുകളും പാസുകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. നമ്മൾ ലിസറസുവിന്റെ ഐക്കോണിക് കാർഡാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ്. ഒരു വല്ലം പൊന്നും പോവും കരിയില താഴ്ന്നോരില താളി ഞാൻ തേച്ചു തരാ നിന്റെ തളിലേ നമ്മുടെ എഫ് സി ബാൻഡ് ലിസറസുവിനെ എടുക്കുകയാണെങ്കിൽ 31 വയസ്സുള്ള ഐക്കോണിക് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് ഫുട്ടറാണ്. മാക്സ്വെൽ ക്യാപ്പിൽ ക്ലബ് ബൂസ്റ്റ് കൊടുക്കുമ്പോൾ 95 റേറ്റിംഗ് ആണ് കിട്ടുന്നത്. ആട്രിബ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ്, 8% പാസിംഗ് എബിലിറ്റി എല്ലാം ഉള്ള ഒരു കിടിലൻ ലെഫ്റ്റ് ബാക്ക് ആണ് ലിസറസു. അതുപോലെ കേൾ ഉണ്ട്, സ്പീഡ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ബാലൻസും സ്റ്റാമിനയാണ്. ബാലൻസ്, സ്റ്റാമിന, ബോൾ കൺട്രോൾ ഒക്കെ കളിയിൽ നല്ലപോലെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസീവ് അവേർനെസ്സും ബോൾ വിന്നിംഗ് അത്യാവശ്യമുണ്ട്. പക്ഷേ മറ്റേ റോബർട്ടോ കാർലോസിന്റെ റേഞ്ച് ഓഫ് ഡിഫൻസീവ് അവേർനെസ്സും ബോൾ വിന്നിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോം എടുത്താൽ ഫോം 8 പ്ലെയർ ആണ്, കണ്ടീഷൻ ബി ആണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കളിയും നമുക്ക് ടോപ്പ് ഫോം കിട്ടുന്നതായിരിക്കും. സ്കിൽ നോക്കുകയാണെങ്കിൽ അറ്റാക്കർക്ക് വേണ്ട ഒരുപാട് സ്കിൽ ഈ ഒരു പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം ഡബിൾ ടച്ചും സ്റ്റെപ്പ് ഓൺ ബോൾ കൺട്രോളുമാണ്. അതുപോലെ വെയ്റ്റഡ് പാസ്, പിൻ പോയിന്റ് ക്രോസിംഗ്, ഇന്റർസെപ്ഷൻ, ആക്രോബാറ്റിക് ക്ലിയറൻസ്, ഫൈറ്റിംഗ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലേയിംഗ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ് നമ്മുടെ ലിസറസു. ലിസറസുവിൻ്റെ ഒരു കീ ഫീച്ചറായിട്ട് പറയാനുള്ളത് ബോൾ കൺട്രോളും ഡ്രിബ്ലിങ്ങും ടൈറ്റ് പൊസിഷനുമാണ്. കാരണം പന്ത് കാലിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച പോലെയാണ് റൺ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ വളരെ ഈസിയാണ്, ബാലൻസ് ഉണ്ടായതുകൊണ്ട്. ലിസറസു അറ്റാക്ക് ചെയ്ത് കയറുമ്പോൾ കുറച്ച് ടഫാണ് ഈ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യാൻ. കാരണം വളരെ പെട്ടെന്ന് ടേൺ ചെയ്തിട്ട് പാസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ലിസറസു. അതുപോലെ തന്നെ സ്പീഡും ആക്സിലറേഷനും എടുത്തു വേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടാണ് ഈ ഒരു പ്ലെയർ മൂവ് ചെയ്യുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം ലിസറസുവിൻ്റെ പിൻ പോയിൻറ്റ് ക്രോസുകളാണ്. ബാലൻസ് ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ വേണ്ടി ക്രോസ് എടുത്ത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കാണ് വളരെ പെട്ടെന്ന് ആ ഒരു പന്ത് കൺട്രോളിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് മുന്നിലേക്ക് സ്പീഡിൽ ഓടിക്കയറുന്നത്. ഈ ഒരു പ്ലെയറിനെ പിടിക്കാനും ബുദ്ധിമുട്ടാണ്, ക്രോസുകളും ഡേഞ്ചറാണ്. കാരണം പിൻ പോയിന്റ് ക്രോസ് ചെയ്യുന്ന എബിലിറ്റി ഈ ഒരു പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. ഡിഫൻസിൽ ഈ ഒരു പ്ലെയർ റോബർട്ടോ കാർലോസിനെ പോലെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഡിഫൻസീവ് പോസും ബോൾ വിന്നിങ്ങും കുറവാണ്. എന്നാൽ അത്യാവശ്യം ആ ഒരു പ്ലെയറെ കൂടെ ഓടി നിന്നിട്ട് ക്രോസുകളും പാസുകളും ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ലിസറസുവിന് ബാലൻസ് സ്പീഡും ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ഒരു അറ്റാക്കറോടെ ഓടി നിൽക്കാനും വളരെ ഈസിയാണ്. ഈ ഒരു പ്ലെയർ വിങ് വഴി ഓടിക്കയറി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്. കാരണം വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു പാസ് ആണ് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു പ്ലെയർ മുന്നിലേക്ക് ഓടുന്നത്. ലിസറസുവിൻ്റെ ഒരു ഐക്കോണിക് കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്കിംഗ് സൈഡിൽ ഒരു 10 9 മാർക്ക് കൊടുക്കാം. ഡിഫൻസിലേക്ക് വരുമ്പോൾ 10 7 മാർക്കും കൊടുക്കാം. കാരണം ലിസറസു ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ്, ഡിഫൻസീവ് ഫുൾ ബാക്ക് അല്ല. റോബർട്ടോ കാർലോസിനും ഈ ഒരു റേഞ്ച് ഓഫ് ഡിഫൻസീവ് പവേഴ്സും ബോൾ വിന്നിങ്ങേ ഉള്ളൂ. ലിസറസുവിൻ്റെ ഈ ഐക്കോണിക് കാർഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലല്ല, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു കാർഡാണ്. സോ നമുക്ക് മെയിൻ സ്കോഡ് ഇട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു വിങ് ബാക്ക് തന്നെയാണ് ലിസറസു. ഈ ഒരു പ്ലെയറിൻ്റെ പോസിറ്റീവായിട്ട് പറയാനുള്ള ബോൾ കൺട്രോള്, ഡ്രിബ്ലിംഗ്, ടൈറ്റ് പൊസിഷൻ, പാസിംഗ് ഒക്കെ തന്നെയാണ്. നമുക്ക് സ്കില്ലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും, ബാലൻസ് ഉണ്ട്, കളിക്കുമ്പോൾ നല്ല സ്പീഡ് ഫീൽ ചെയ്യുമ്പോൾ സ്റ്റാമിന ഉണ്ട്, ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ള കുറച്ചും ഡിഫൻസീവ് പോസും ബോൾ വിനിയും കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. സോ ലെഫ്റ്റ് ബാക്കിൽ ഐക്കോണിക്കിനെ കളിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് സൈൻ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ലിസറസു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. സോ ഗൈസ്, ബൈ.
ataque se desarrolla por la izquierda. ¿Qué pasará? Y decide jugarla en raso. Pase a la banda izquierda.